ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹൈപ്പർ ക്രൂസർ അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യുന്നത് കുറച്ച് നെഗറ്റിവിറ്റി നിറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ് ഓക്കെ അതായത് നെഗറ്റീവ് വൈബ് ഉള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യുന്നത് വേറെ ഒന്നുമല്ല എൻ്റെ ഹിമാലയൻ എൻ്റെ ഫ്രണ്ടിൽ ഇപ്പരിപ്പുണ്ട് അപ്പോൾ എൻ്റെ ഹിമാലയനിൽ കുറച്ച് നെഗറ്റീവ് ആയിട്ടുള്ള പോയിൻറ്റ്സ് അതായത് എനിക്കിഷ്ടപ്പെടാത്ത കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് ഇതാ ഈ കാണുന്ന പ്രോബ്ലമാണ് ചെളി അടിച്ചിരിക്കുന്നതാണോ കണ്ടോ വീലിൻ്റെ സ്വിങ് ആമിലും ഇതാ ഈ സസ്പെൻഷനിലും എല്ലാം ചെളി അടിച്ചിരിക്കുകയാണ് ഇതിപ്പോൾ കുറച്ചേ ഉള്ളൂ ബട്ട് ഞാനിപ്പോൾ ഓൺ റോഡ് ജസ്റ്റ് റോഡ് കണ്ടീഷനിൽ ഓടിച്ചപ്പോഴാണ് ഈ ചെളി എത്ര ആയിരിക്കുന്നത് കേട്ടോ ഓഫ് റോഡ് കയറ്റിട്ടില്ല ഓഫ് റോഡ് കയറുമ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ ചെളി ഇങ്ങനെ കുന്നുകൂടിയത് പോലെയാണ് ഇരിക്കുന്നത് നിങ്ങൾ ആലോചിക്കും ഇതൊക്കെ ചെറിയൊരു പ്രോബ്ലം അല്ലേ ഓഫ് റോഡ് ടയേഴ്സ് അല്ലേ അപ്പോൾ അത് സ്വാഭാവികമാണ് എന്നൊക്കെ നിങ്ങൾ പറയും പക്ഷേ അതൊക്കെ എനിക്കറിയാം ഓഫ് റോഡ് ടയർസാണ് അപ്പോൾ ചെളി വലിച്ചെടുക്കും കല്ല് വലിച്ചെടുക്കും റോഡിൽ എന്തുണ്ടെങ്കിലും വലിച്ചെടുക്കും കാരണം ഈ ടയേഴ്സ് ഗ്രിപ്പ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓരോ പാർട്സൊക്കെ വലിച്ച് കളയുന്നത് ഓക്കെ അത് നല്ലൊരു കാര്യം തന്നെയാണ് അപ്പോൾ റോയൽ എൻഫീൽഡിന് ജസ്റ്റ് ഒരു ഹഗ്ഗർ ഇവിടെ കൊടുക്കാമെന്ന് ഓക്കെ അവർ കഴിഞ്ഞ മോഡലിൽ നിന്ന് ഈ മോഡലിലോട്ട് വന്നപ്പം ഈ ഒരു ചെറിയൊരു ഫ്ലാപ്പ് കൊടുത്തു ബട്ട് ഇത് വെറും യൂസ്ലെസ് ആണ് ഇതിവിടെ ചുമ്മാ ഒരു ഷോയ്ക്ക് വേണ്ടിയിരിക്കുന്ന ഒരു പാർട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നില്ല കറക്റ്റായി അപ്പോൾ അവർക്ക് ഇവിടെ ഒരു വീൽ ഹഗ്ഗർ കൊടുത്തിരുന്നെങ്കിൽ ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യായിരുന്നു ഓക്കെ അപ്പോൾ ഇവിടെ ഒരു വീൽ ഹഗ്ഗർ വേണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അതിന് കാരണം എന്ന് വെച്ചാൽ നമ്മുടെ വണ്ടിയുടെ ഡ്യൂറബിലിറ്റീനെ എഫക്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ് ഈ ചെളി വന്നടിക്കുന്നത് എല്ലാവർക്കും അറിയാം മെറ്റലിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം എയറും വാട്ടറുമാണ് ഓക്കെ മെറ്റലിന് വാട്ടറും എയറും കിട്ടിക്കഴിഞ്ഞാൽ ആശാൻ അങ്ങ് ചൂടായി റെസ്റ്റ് എടുക്കാൻ തുടങ്ങും ഓക്കെ ദേഷ്യം വരും മെറ്റലിന് ദേഷ്യം വന്ന് മെറ്റലങ്ങ് തുരുമ്പിക്കാൻ സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ ഇവിടെ ഒബ്വിയസ്ലി എയർ അറ്റ്മോസ്ഫിയർ നിന്ന് കിട്ടുന്നുണ്ട് പിന്നെ വാട്ടർ നമ്മളെ ടയർ ആശാൻ അടിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് തുരുമ്പെടുക്കാനുള്ള ചാൻസ് അധികമാണ് അപ്പോൾ നിങ്ങൾ ചോദിക്കും എന്താ ബ്രോ പറയുന്നത് പെയിൻ്റ് അടിച്ചിരിക്കുകയല്ലേ പിന്നെ എങ്ങനെ തുരുമ്പിക്കുന്നു ഓക്കെ ഒന്നുകൂടെ ഞാൻ പറയാം ഇത് ചെളി മാത്രമല്ല എടുത്ത് അടിക്കുന്നത് കല്ലും ചെറിയ ചെറിയ കല്ല് ഇതിൻ്റെ ഇടയിൽ സ്റ്റക്കായി ആ കല്ലും ഇവിടെ വന്ന് അടിക്കുവാണ് അങ്ങനെ അടിക്കുമ്പോൾ ഈ പെയിൻറ് സ്ക്രാച്ച് ആവുകയാണ് ഓക്കെ അപ്പോൾ സ്ക്രാച്ച് ആവുമ്പോൾ ഈ ചെളി വന്ന് അടിക്കുമ്പോൾ സ്ക്രാച്ച് എന്ന് പറയുമ്പോൾ പെയിൻറ് പോയി എന്നാണ് അർത്ഥം ഓക്കെ അപ്പോൾ പെയിൻറ് പോയി അവിടെ വെള്ളം ഇറങ്ങി അത് പിന്നെ തുരുമ്പാവും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞാൽ ഇത് എനിക്കൊരു ബിഗ് പ്രോബ്ലമായിട്ട് ഞാൻ ഫേസ് ചെയ്യുന്നു അല്ലാ നിങ്ങൾ പറയുമെങ്കിൽ പിന്നെ ഒരു വീൽ ഹഗ്ഗർ വാങ്ങിച്ചങ്ങ് വെച്ചാൽ പോരെ എന്ന് നിങ്ങൾ ചോദിക്കും ഓക്കെ ഞാൻ ഒരുപാട് ഷോപ്പിൽ തിരക്കി നമ്മളെ സാധാരണ വണ്ടികളുടെ വീൽ ഹഗ്ഗർ ഇവിടെ ഫിറ്റ് ആവില്ല ഓക്കെ അതിന് മെയിൻ റീസൺ എന്താ ഈ സ്ക്രൂ ഉണ്ടോ ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട് അതുപോലെ ഇവിടെയും ഒരു സ്ക്രൂ വേണം പക്ഷേ ഇതിൽ അതില്ല ഓക്കെ ഹിമാലയനിൽ ഇവിടെ ഒരു സ്ക്രൂ ഇല്ല അത് കാരണം കൊണ്ടാണ് നമുക്ക് വെളിയിലുള്ള ആഫ്റ്റർ മാർക്കറ്റ് വീൽ ഹഗ്ഗർ ഇവിടെ വെക്കാൻ കഴിയില്ല അതുമാത്രമല്ല ഇത് ട്രാവൽ കൂടുതലുള്ള ടയറാണ് ഓക്കെ ടയറല്ല സസ്പെൻഷൻ ഈ സസ്പെൻഷൻ ഒരുപാട് ട്രാവൽ ഉള്ള സസ്പെൻഷനാണ് അതായത് നല്ലൊരു ഗട്ടറൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ ടയർ ഇതാ ഇവിടെ വരും മനസ്സിലായോ ഈ ടയർ ഇവിടെ വരും അപ്പോൾ ഒരു വീൽ ഹഗ്ഗറൊക്കെ വെച്ച് കഴിഞ്ഞാൽ ആ വീൽ ഹഗ്ഗർ വന്ന് ഇതിൽ തട്ടും ഓക്കെ അതുകൊണ്ടാണ് റോയൽ എൻഫീൽഡിൽ വീൽ ഹഗ്ഗർ വെക്കാത്തതെന്ന് എനിക്ക് മനസ്സിലാക്കാം എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം ഓക്കെ എന്നാലും അവർക്കൊരു കസ്റ്റമൈസ്ഡ് വീൽ ഹഗ്ഗർ ഹിമാലയന് വേണ്ടി ചെയ്യാമായിരുന്നു അതായത് ഇപ്പോൾ നമ്മൾ ആഫ്റ്റർ മാർക്കറ്റ് വീൽ ഹഗ്ഗറൊക്കെ വെക്കുമ്പോൾ ഇത്രയും ഗ്യാപ്പാണ് വരുന്നത് അതിന് പകരം റോയൽ എൻഫീൽഡിന് കസ്റ്റമൈസ് ചെയ്ത് ഇത്രയും ആക്കാമായിരുന്നു അതായത് വീലിനോട് ഒട്ടിയിരിക്കുന്ന ഒരു വീൽ ഹഗ്ഗർ ചെയ്തിരുന്നെങ്കിൽ ഈ ട്രാവൽ വീല് നമ്മൾ ഈ വീൽ ട്രാവൽ ചെയ്യുമ്പോൾ ഇതിൽ തട്ടുകയുമില്ല അതേസമയത്ത് ചെളി വന്ന് ഇതിൽ അടിക്കുകയില്ല അത് സോൾവ് ആയാണ് അത് എന്തായാലും റോയൽ എൻഫീൽഡ് ചെയ്തിട്ടില്ല എന്തുകൊണ്ടാണോ ചെയ്യാത്തതെന്ന് എനിക്കറിയില്ല അടുത്ത മോഡലിലെങ്കിലും കൊണ്ടുവരും എന്ന് പ്രതീക്ഷിക്കുന്നു പ്രതീക്ഷ മാത്രമേ ഉള്ളൂ അപ്പോൾ അതാണ് ആദ്യത്തെ പ്രോബ്ലം രണ്ടാമത്തെ പ്രോബ്ലം ഈ ഒരു സാധനമാണ് ഈ എൻജിൻ എന്ന് പറഞ്ഞ ഈ സാധനമാണ് എൻ്റെ രണ്ടാമത്തെ പ്രോബ്ലം എന്താണ് ഇതിൽ പ്രോബ്ലം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വണ്ടി പൊളിയാണ് പൊളി ടോർക്കാണ് ഈ സാധനം പ്രൊഡ്യൂസ് ചെയ്യുന്നത് പക്ഷേ ഇതിൻ്റെ നോയ്സ് ഇത്തിരി അണ്ണോയിങ്ങാണ് ഓക്കെ അതായത് ഇനി ഒരുപാട് ടാപ്പറ്റ് നോയ്സ് കേൾക്കുന്നുണ്ട് അപ്പോൾ നമ്മളൊന്ന് കൈ കൊടുത്ത് നോട്ടിക്കുന്നെടുത്ത് വണ്ടി ഇതെന്താ സംഭവം ആരാ കൈ കൊടുക്കുന്നതെന്നുള്ള രീതിയിലാണ് വണ്ടി റിയാക്ട് ചെയ്യുന്നത് ഓക്കെ വണ്ടിക്ക് പതുക്കെ പോകാനാണ് ഇഷ്ടം ഒരുപാട് ആക്സിലേറ്റർ കൊടുത്ത് പോകുന്ന ഇഷ്ടമല്ല അഥവാ നമ്മൾ ഒരുപാട് ആക്സിലേറ്റർ കൊടുത്ത് പോയി കഴിഞ്ഞാൽ വണ്ടിയിൽ നിന്ന് ഇത്തിരി അനുവയിങ്ങോട്ടുള്ള സൗണ്ടുകളൊക്കെ വരാൻ തുടങ്ങും ഓക്കെ എൻജിനിൽ നിന്ന് അപ്പോൾ അതെനിക്ക് ഇത്തിരി ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ട് തോന്നി കാരണം കെ ടി എമ്മിൻ്റെ ഒക്കെ ഒരു സോളിഡ് എഞ്ചിനുണ്ടല്ലോ നമുക്ക് സ്പീഡ് കൊടുത്താലും വീണ്ടും വീണ്ടും കൊടുത്തുകൊണ്ടിരിക്കാൻ തോന്നും ആ ഒരു ഫീലിൽ കിട്ടില്ല ഓക്കെ അത് മെയിനായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ സ്പീഡിന് വേണ്ടി നോക്കുന്ന ഒരാൾ ഒരിക്കലും ഈ ഒരു എഞ്ചിൻ നോക്കി വരരുത് ഓക്കെ ഇത് വേറൊരു എഞ്ചിനാണ് നമുക്ക് പതുക്കെ ഓട്ടിച്ച് ഓഫ് റോഡൊക്കെ കയറി പോകാനുള്ളൊരു എഞ്ചിനാണ് ഓക്കെ ബട്ട്
ടൂറിംഗ് ഒക്കെ ചെയ്യാൻ നേരത്തെ ഈ ഒരു സൗണ്ട് ഒരു പ്രോബ്ലം ആവും. ഓക്കെ, അതെനിക്ക് ഹൈവേയിൽ കയറിയപ്പോൾ എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ ഇതൊരു പ്രോബ്ലം ആയിട്ട് തന്നെ പറയാൻ കാരണം. രണ്ടാമത്തെ ഇഷ്യൂ ഇതാണ്. ഓക്കെ, ഇനി മൂന്നാമത്തെ ഇഷ്യൂവിലോട്ട് വരുമ്പോൾ വണ്ടിയുടെ സ്പീഡിനെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത്. ഓക്കെ, വണ്ടി ഒരു ടൂറിംഗ് ബൈക്കാണ്, അതേപോലെ തന്നെ ഓഫ് റോഡറാണ്, അതായത് എ ഡി വി അഡ്വഞ്ചർ ടൂറിംഗ് ബൈക്കാണ്. ഓഫ് റോഡും ഓൺ റോഡും ഹൈവേസും എല്ലാം ഒരേപോലെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ബൈക്കാണ് ഇത്. പക്ഷേ ഞാൻ ഇത്രയും യൂസ് ചെയ്തിട്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞാൽ ഇത് പക്ക ഒരു ഓഫ് റോഡറായിട്ടാണ് അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് എനിക്കൊരു ഫീൽ വരുന്നു. കാരണം ഇതിൻ്റെ ടോപ്പിൻ്റെയൊക്കെ വളരെ മോശമാണ്. മോശമെന്ന് പറയുന്നത് ഞാൻ ഉദ്ദേശിക്കുന്നത് സ്പീഡില്ല എന്നല്ല, സ്പീഡുണ്ട്, 130 വരെ നമുക്ക് ക്രൂസ് ചെയ്യാം, അത് ധാരാളമാണ് ഒരു അഡ്വഞ്ചർ ടൂറിംഗ് ബൈക്കിന്. 400 cc അഡ്വഞ്ചർ ടൂറിംഗ് ബൈക്കിന് 130 എന്ന് വെച്ചാൽ ധാരാളമാണ്. ബട്ട് ഞാൻ പറഞ്ഞു വരുന്നത് ഹൺഡ്രഡ്സിലൊക്കെ വണ്ടി പക്ക സ്മൂത്താണ്. ഓക്കെ, ബട്ട് 110, 120, 130 ഒക്കെ ആകുമ്പോൾ വണ്ടി ഔട്ട് ഓഫ് കൺട്രോൾ ആകുന്നൊരു ഫീല് നിങ്ങൾക്ക് വരും. അതായത് നമ്മൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ആ ഫീല് കിട്ടണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ആക്റ്റീവയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതാണ് വണ്ടി ഉള്ളത് ആ വണ്ടി എടുത്തിട്ട് അതിൻ്റെ ടോപ്പ് എൻഡ് അങ്ങ് കയറുക. ഓക്കെ, ഞാനൊരു ആക്റ്റീവ് തന്നെ പറയുന്നത് കാരണം ഞാൻ ആക്റ്റീവിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരാളാണ്. ആക്റ്റീവിൽ നിങ്ങൾ മാക്സിമം സ്പീഡ് കയറുക. അപ്പോൾ ആക്റ്റീവിൽ മാക്സിമം സ്പീഡ് ഒരു 70, 65 ആ റേഞ്ചൊക്കെയാണ്. അപ്പം ഞാൻ മാക്സിമം സ്പീഡ് കയറി കഴിഞ്ഞാൽ വണ്ടിയുടെ ഹാൻഡിൽ ഇങ്ങനെ ഇങ്ങനെ ഷിവറാവാൻ തുടങ്ങും. ഇങ്ങനെ ഇങ്ങനെ നമുക്ക് കയ്യിൽ ഒരു ചെറിയ വൈബ്രേഷൻ കിട്ടും ഇതേപോലെ. അപ്പോൾ അത് വണ്ടി ഔട്ട് ഓഫ് കൺട്രോൾ ആവുന്നു. അതായത് വണ്ടിയുടെ മാക്സിമം ലിമിറ്റ് യൂസ് ചെയ്ത് വണ്ടി ഔട്ട് ഓഫ് കൺട്രോൾ ആവുന്ന ഒരു സ്റ്റേജാണ്. ആ ഒരു സ്റ്റേജ് എനിക്ക് ഹിമാലയനിൽ ഫീലാവുന്നു. ഇതിൽ ഫീലാവാൻ പാടില്ലാത്തൊരു കാര്യമാണത്. കാരണം ഇത് ടൂറിംഗ് ബൈക്കാണ്. അപ്പോൾ നമ്മൾ ഹൈവേയിലൊക്കെ കയറുമ്പോൾ നമ്മൾ എന്തായാലും ടോപ്പ് എൻഡിലൊക്കെ പോയേ പറ്റൂ. അപ്പോൾ അങ്ങനെ ഒരു വൈബ്രേഷൻ നമുക്ക് തരുമ്പോൾ നമ്മളെ മൈൻഡിൽ അയ്യോ വണ്ടി ഔട്ട് ഓഫ് കൺട്രോൾ ആവുന്നുണ്ടോ എന്നൊരു ഡൗട്ട് വരും. അത് ഒരു വലിയൊരു പോയിൻ്റായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ നമുക്ക് ഹൺഡ്രഡ്സിലൊക്കെ ക്രൂസ് ചെയ്യാനാണെങ്കിൽ കുഴപ്പമില്ല, അത് നമുക്ക് സ്മൂത്തായിട്ട് തന്നെ പോവാം. 110 ആയി കഴിഞ്ഞാൽ വണ്ടി ഇത്തിരി ഇങ്ങനെ ഇങ്ങനെ ഷേക്കാവാൻ തുടങ്ങും. അപ്പോൾ കൺട്രോൾ ഇല്ലാതെ പോകുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ പോയിൻ്റ്. ഇനി നാലാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് വണ്ടിയുടെ ബ്രേക്കിംഗ് ആണ്. ഓക്കെ, ബ്രേക്കിംഗ് എന്ന് പറയുന്ന സാധനം വളരെ മോശമാണ്. ഓക്കെ, റോയൽ എൻഫീൽഡ് എന്തുകൊണ്ടാണ് ഇങ്ങനൊരു ബ്രേക്കിംഗ് കൊടുത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും വളരെ മോശമായിട്ടുള്ള ബ്രേക്കിംഗ് ആണ് റോയൽ എൻഫീൽഡ് ഹിമാലയനിൽ കൊടുത്തിരിക്കുന്ന ബ്രേക്കിംഗ്. ഓഫ് റോഡ് കയറാൻ നേരത്തെ അടിപൊളി ബ്രേക്കിംഗ് ആണ്. കാരണം നമ്മൾ ഓഫ് റോഡിൽ അധികം സ്പീഡിലൊന്നും പോകാറില്ല. ബട്ട് നമ്മൾ ഹൈവേസിലൊക്കെ കയറി കഴിയുമ്പോൾ ഈ ഒരു ബ്രേക്കിംഗ് നമുക്ക് വലിയൊരു ഇഷ്യൂ ആവാൻ ചാൻസ് ഉണ്ട്. കാരണം ഒരു 80, 90, 100 റേഞ്ചിലൊക്കെ നമ്മൾ വണ്ടി ഓട്ടിക്കാൻ നേരത്ത് ഈ ബ്രേക്ക് ഒട്ടും തന്നെ കോൺഫിഡൻസ് തരുന്നില്ല. അത് വണ്ടി പിടിച്ചാൽ കിട്ടില്ല എന്നുള്ളൊരു കോൺഫിഡൻസ് ആണ് നിങ്ങൾക്ക് തരുന്നത്. അതായത് പിടിച്ചാൽ കിട്ടും എന്നുള്ളൊരു കോൺഫിഡൻസ് നിങ്ങൾക്ക് എന്തായാലും തരത്തില്ല, പിടിച്ചാൽ ഉറപ്പായിട്ട് നിൽക്കില്ല എന്നുള്ളൊരു കോൺഫിഡൻസ് ആണ് ഈ ബ്രേക്കിംഗ് നമുക്ക് തരുന്നത്. അത്രയ്ക്കും മോശമാണ് ഈ ബ്രേക്കിംഗ്. ഓക്കെ, അപ്പോൾ അതിൽ എന്തെങ്കിലും ഒരു ഇമ്പ്രൂവ്മെൻ്റ് റോയൽ എൻഫീൽഡ് കൊണ്ടുവരണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ അത് നമുക്ക് സോൾവ് ചെയ്യാവുന്നൊരു പ്രോബ്ലം, മേജറായിട്ടുള്ളൊരു പ്രോബ്ലം എന്ന് പറയാനില്ല. കാരണം നമുക്ക് അത് സോൾവ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ അകത്ത് വരുന്ന ഡിസ്പാഡ് ഉണ്ടല്ലോ, ഈ ബ്രേക്ക് പാഡ്സിനെ നമ്മളങ്ങ് മാറ്റിയാൽ മതി. ബ്രേക്ക് പാഡ്സ് മാറ്റി ആഫ്റ്റർ മാർക്കറ്റുള്ള ഏതെങ്കിലും കൂടിയ ബ്രേക്ക് പാഡ്സ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രോബ്ലം സോൾവ് ആവും, പക്ക ബ്രേക്കിംഗ് ആവും. അപ്പോൾ അത് നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും. ബട്ട് എന്നിരുന്നാലും ഒരു 400 cc വണ്ടി ടൂറിംഗ് ബൈക്കാണ്. അപ്പോൾ അതിൻ്റേതായ ബ്രേക്കിംഗ്, പ്രത്യേകിച്ച് 200 kg വെയിറ്റ് ഉണ്ട് വണ്ടിക്ക്. പെട്രോൾ അടിച്ച് റൈഡറിൻ്റെ വെയിറ്റും കൂടെ കണക്ക് കൂട്ടുമ്പോൾ ഏകദേശം 250, 270 ആ റേഞ്ച് പോവും, 300 അടുപ്പിച്ചാവും. ഓക്കെ, എൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 50 ആണ്. ഓക്കെ, അപ്പോൾ വണ്ടിയുടെ വെയിറ്റ് 200, അപ്പോൾ 250 അത് തന്നെയായി. പിന്നെ പെട്രോൾ ടാങ്ക് ഫുൾ ടാങ്ക് അടിക്കുമ്പോൾ ഒരു 2-3 kg അതാവും. അപ്പോൾ എങ്ങനെ 253 kg ഞാൻ റൈഡ് ചെയ്യുമ്പോൾ തന്നെ ആവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ 253 kg ആകുമ്പോൾ ഈ വണ്ടിയുടെ ബ്രേക്കിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശമാണ്. നിങ്ങൾക്ക് ഒരിക്കലും കോൺഫിഡൻസ് തരാത്തൊരു ബ്രേക്കിംഗ് ആണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ പ്രോബ്ലം. ആദ്യത്തെ പ്രോബ്ലം സിംഗമാണ്, അതാണ് എനിക്ക് ഏറ്റവും വലിയ പ്രോബ്ലം ആയിട്ട് തോന്നുന്നത്. പിന്നെ രണ്ടാമത്തെ പ്രോബ്ലം എഞ്ചിനാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എഞ്ചിന് ഇത്രയൊന്ന് സ്വീറ്റ് ആയിട്ടുള്ള സൗണ്ടൊക്കെ പ്രൊഡ്യൂസ് ചെയ്താലേ നമുക്ക് ഹൈവേയിലൊക്കെ ക്രൂസ് ചെയ്യാൻ നേരത്തെ ആ ഫുള്ളായിട്ട് എന്താ പറയണ്ടേ ഒരു മൂടായിട്ട് അങ്ങ് ഓടിക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് ഇത്രയും മടുക്കും സൗണ്ട് കേട്ട് കേട്ട്. ഓക്കെ, അത് രണ്ടാമത്തെ പ്രോബ്ലം. പിന്നെ ബ്രേക്കിംഗ്, ബ്രേക്കിംഗ് നമുക്ക് സോൾവ് ചെയ്യാവുന്ന പ്രോബ്ലമേ ഉള്ളൂ, ഇത് ബ്രേക്ക് പാഡ്സ് മാറ്റിയാൽ മതി. ഓക്കെ, പിന്നെ വരുന്നതാണ് ഈ ടോപ്പ് എൻഡ്. ടോപ്പ് എൻഡിൽ കയറുമ്പോൾ വണ്ടി ഔട്ട് ഓഫ് കൺട്രോൾ ആവുന്ന ഒരു ഫീൽ. അപ്പോൾ അതും ഒരു പ്രോബ്ലമാണ്. ബട്ട് നമ്മൾ 100 പോവുകയാണെങ്കിൽ കുഴപ്പമില്ല, നല്ലതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു 4 പ്രോബ്ലമാണ് എനിക്കിതിൽ തോന്നിയ നെഗറ്റീവ് കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോയിൽ നെഗറ്റീവ് മാത്രം പറയാൻ കാരണം ഞാൻ ഇതിൻ്റെ മുമ്പത്തെ ഒരു വീഡിയോയിൽ ഇതിൻ്റെ പോസിറ്റീവ്സും നെഗറ്റീവ്സും എല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ നെഗറ്റീവ്സിൽ ഞാൻ പറയാൻ വിട്ടുപോയ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇപ്പോഴത്തെ വീഡിയോയിൽ നെഗറ്റീവ് വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിത്രയാണ് എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ. ഈ ഇത്ര ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ വേറെ യൂട്യൂബിലൊന്നും ഞാൻ കണ്ടിട്ടില്ല. അത് എന്തുകൊണ്ടാണ് അവർ പറയാത്തതെന്ന് എനിക്കറിയില്ല.
അപ്പോൾ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഇനി എനിക്ക് മാത്രമാണോ ഈ പ്രോബ്ലം ഫേസ് ചെയ്യുന്നത് എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വേറൊരു ഫ്രണ്ടിൻ്റെ ഹിമാലയൻ റൈഡ് ചെയ്തു. ഒരു ദിവസം ഫുൾ എൻ്റെ കയ്യിലായിരുന്നു, ഞാൻ റൈഡ് ചെയ്തു. അപ്പോൾ എനിക്ക് അതിലും ഇതേ പ്രോബ്ലങ്ങൾ ഫേസ് ചെയ്തു. ഒന്ന് സിംഗം ആ ഒരു ചെളി അടിക്കുന്ന പ്രോബ്ലം, പിന്നെ ഈ സൗണ്ട്, ബ്രേക്കിംഗ്, ടോപ്പ് എൻഡ്, ഇത്രയും പ്രോബ്ലം എനിക്ക് സെയിം അതേ ഹിമാലയനിലും ഫീൽ ചെയ്തു. അപ്പോൾ ഇതെല്ലാം ഹിമാലയനിലും വരുന്നൊരു പ്രോബ്ലമാണ്, പിന്നെ എന്തുകൊണ്ടാണ് മറ്റുള്ളവരുടെ കണ്ണിലേർപ്പെടാത്തതെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇത് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് വണ്ടി എടുക്കുന്ന ഒരാൾക്ക് യൂസ്ഫുൾ ആയോ എന്നെനിക്കറിയില്ല. എന്തായാലും ഞാൻ വണ്ടീനെ കുറ്റപ്പെടുത്തുന്നില്ല, വണ്ടി പൊളിയാണ്, വേറെ ലെവലാണ്. ബട്ട് ഈ ഒരു കാര്യങ്ങളൊന്ന് റോയൽ എൻഫീൽഡ് ശ്രദ്ധിക്കണം. കാരണം എന്ന് വെച്ചാൽ നമ്മൾ കോണ്ടിനെൻ്റൽ ജി ടിയും ഇൻ്റർസെപ്റ്ററും അതിൻ്റെയൊക്കെ സൗണ്ട് എന്ന് പറയുന്നത് എഞ്ചിൻ്റെ സൗണ്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര സീറ്റാണ്. ഓക്കെ, നമുക്ക് എത്ര നേരമാണോ ഓട്ടിക്കാനുള്ളൊരു മൂഡ് കിട്ടും, അത്രയ്ക്കും കിടിലും സൗണ്ടാണ്. അപ്പോൾ ആ ഒരു രീതിക്കൊക്കെ ഇതിലും ചെയ്യാമായിരുന്നു അവർക്ക്. ഓക്കെ, അതൊക്കെ തന്നെയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയാണ്. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്കും കമൻറ്റും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോ ഞാൻ അടുത്ത് കാണുന്നവരായിട്ട് സ്നീസും സൈനിങ് ഓഫ്. ബൈ.